എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ പാലക്കാടൻ സ്റ്റൈൽ അവിയലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. സദ്യക്കും ഒക്കെ സ്പെഷ്യലാണല്ലോ, അവിയൽ വിട്ടിട്ടുള്ള ഒരു സദ്യയും ഉണ്ടാവില്ല. നമ്മളുടെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതാ നമ്മൾ പാലക്കാടൻ സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഞാൻ കടായിലേക്ക് എല്ലാ കഷ്ണങ്ങളും നീളത്തിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. മുരിങ്ങക്കായ, പയർ, പച്ച നേന്ത്രക്കായ, പിന്നെ ക്യാരറ്റ്, ബീൻസ്, പയർ, കയ്പ്പയ്ക്കയുടെ ഒരു ചെറിയ കഷ്ണം കേട്ടോ, അധികം ഇടരുത്, എന്നാൽ കഴിക്കും. പിന്നെ എല്ലാ കഷ്ണങ്ങളും കുറച്ചേ വേണ്ടുള്ളൂ, എന്നുവെച്ചാൽ കുമ്പളങ്ങ, ചേന, എല്ലാ കഷ്ണങ്ങളും ഉണ്ട്. അവിയലിലെ എല്ലാ കഷ്ണങ്ങളും ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രുചി വരുന്നത്. എല്ലാം ഒരേപോലെ നുറുക്കിയെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഉപ്പിട്ടു, കുറച്ച് മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി. എരിവുള്ള മുളക് പൊടി തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ പച്ചമുളക് ഇതിൽ ചേർക്കുന്നുണ്ട് നമ്മൾ ചതച്ചിടുമ്പോൾ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള തന്നെ ഇട്ടു. ഇനി ഇതിലേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിന് പിന്നെ വല്ലാതെ നന്നായി കുഴഞ്ഞ പരുവത്തിൽ വേവേണ്ട ആവശ്യമില്ല. അവിയലിന് അങ്ങനെയാണല്ലോ, കുറച്ചൊന്ന് സ്റ്റിഫായിട്ട് നിൽക്കണം കഷ്ണങ്ങളൊക്കെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്ര വെള്ളം കൂടി ഒഴിച്ചിട്ടിത് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചു. എല്ലായിടത്തേക്കും ആ നമ്മൾ ഇട്ട പൊടികൾ ആവാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം തീ കൂട്ടി വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കും. അത് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് നമുക്ക് അടുത്ത ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ചതച്ചെടുക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ അതാ ചതച്ചെടുക്കാനുള്ള ഐറ്റംസ് ആണ് തേങ്ങ. തേങ്ങ നല്ല രണ്ട് പിടി ഉണ്ട് കേട്ടോ. തേങ്ങ കുറച്ചധികം തന്നെ വേണം. പാലക്കാടൻ അവിയലില് അതാണ് ഒരു പ്രത്യേകത, തേങ്ങത്തിരി നല്ലോണം വേണം. പിന്നെ മൂന്ന് പച്ചമുളക്, അത്യാവശ്യം എരിവുള്ള പച്ചമുളക് തന്നെയാണ്. അതും ഇട്ടിട്ട് നമുക്ക് അരക്കുകയല്ല, ചതച്ചെടുക്കുക. ഒന്ന് ചതച്ച് എടുക്കേ വേണ്ടുള്ളൂ, വെള്ളമൊന്നും ഒഴിക്കരുത്. മൂന്ന് പച്ചമുളക് ഇട്ടിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഇതാ അപ്പം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, തേങ്ങയും ആ മൂന്ന് പച്ചമുളകും കൂടി. അങ്ങനെ ചതക്കാനേ പാടുള്ളൂ, ഒട്ടും വെള്ളം ഒഴിക്കരുത്. ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ വെള്ളം ഫുള്ളായിട്ട് വറ്റി വരണം. ഇടയ്ക്കൊന്ന് അളക്കണം കേട്ടോ. ഇനിയിപ്പോൾ അടച്ചു വെക്കുന്നില്ല, ഇനി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതിൽ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചേനയൊക്കെ പ്രത്യേകം നോക്കണം വെന്തോ എന്നുള്ളത്. അതിന് ശേഷം വേണം നമുക്കിത് അര കപ്പ് തൈര്. ഇത് പുളി വേണം കേട്ടോ, പുളി ഒട്ടുമില്ലാത്ത തൈരല്ല വേണ്ട, അത്യാവശ്യം കുറച്ച് പുളി വേണം. അതിന് ശേഷം ഈ പുളിയും തിരിക്കി കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് നന്നായി ഇളക്കുക. ഇതൊന്ന് വറ്റി വരട്ടെ. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര അതും ഇടുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയൊരു ടിപ്പാണ്, നമ്മുടെ ഈ മധുരം, പുളി, എരിവ്, ഉപ്പ് എല്ലാം കൂടി ഒരു സമമായി വന്നു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കഷ്ണം കേട്ടോ, അധികം ആവരുത്, അപ്പം മധുരം മുന്നിലേക്ക് നിൽക്കും. ചെറിയൊരു കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അതിൽ നിന്ന്. അതിന് ശേഷം ഇത് അടച്ചു വെക്കൊന്നും വേണ്ട,
ഒന്ന് ഇത് വറ്റി വരട്ടെ. പുളി ഒഴിക്കണതിന്റെ മുന്നന്നെ കഷ്ണങ്ങൾ വെന്തോന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ നമ്മൾ തൈര് ഒഴിച്ചതിന് ശേഷം പിന്നെ അത്ര വേഗം വെന്ത് കിട്ടില്ല കഷ്ണങ്ങൾ. ഓക്കെ, അപ്പൊ അതൊന്ന് വറ്റി വരട്ടെ. അപ്പൊ ആ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, പറ്റ വറ്റാൻ നിൽക്കണ്ട കേട്ടോ, അപ്പൊ നമ്മുടെ കഷ്ണങ്ങൾ അടുക്കി പിടിക്കും. ഒന്നിങ്ങനെ വറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ പച്ചമുളകും. അതിട്ടിട്ട് നന്നായി ഇളക്കുക. ഇതിൻ്റെ ഒരു പച്ചച്ചവ ഉണ്ടല്ലോ, പച്ചമുളകിൻ്റെയും തേങ്ങ അരപ്പിൻ്റെയും പച്ചച്ചവ ഒന്ന് പോണ വരെ ഒന്ന് ഇതാക്കണം. ഉപ്പ് അപ്പളക്ക് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. ഇനി നമുക്ക് തീയൊന്ന് ലോയിലേക്ക് വെക്കണം. എന്താച്ചാ, ഇനി നമ്മുടെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കഴിഞ്ഞു, അപ്പൊ ഇനി അടി പിടിക്കാതെ നോക്കണം. ഇതൊന്ന് തട്ടി പൊട്ടിയിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെക്കാം ഇതിൻ്റെ പച്ചച്ചവ ഇന്ന് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാ 2 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കുക. ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കറിവേപ്പിലി പച്ച വെളിച്ചെണ്ണയും കൂടി തൂളിച്ചിട്ട് നമുക്ക് ഇറക്കാം. അപ്പൊ അവിയൽ നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. അടിപൊളിയാണ്, പാലക്കാടൻ സ്പെഷ്യൽ അവിയലാണ്. ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും, കാണുന്ന ആൾക്കാർക്ക്. അല്ലാത്തവർക്കാണ് പറയണം, ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അവിയൽ ഉണ്ടാക്കുക. അതാണ്, ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കൂ ഒരു പ്രാവശ്യം. നല്ല ടേസ്റ്റാണ് ഇത്. പിന്നെ കുക്കറിലൊന്നും വെക്കരുത്, ഇങ്ങനെ കടായിലോ നമ്മുടെ ചീനച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില തിരി നന്നായി, നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലല്ലോ, അപ്പൊ കറിവേപ്പില തിരി നന്നായിട്ട് ഇടണം. അതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി മുകളിൽ ഒഴിക്കാം. എന്താ വെച്ചാൽ ഇതുവരെ എണ്ണ ഒട്ടും നമ്മൾ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ട് എണ്ണയും കൂടി ഒഴിച്ചു. നമ്മുടെ അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ സ്ഥിരം നിൽക്കണ അടുക്കള അല്ല കേട്ടോ അത്, ഇതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ അമ്മയുടെ അടുക്കളയാണ്, അവിടെ വെച്ചിട്ടാണ് ഇന്നത്തെ കുക്കിംഗ് കേട്ടോ. സ്പെഷ്യൽ അവിയൽ ഇന്ന് അവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. അപ്പൊ എല്ലാവരും എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ കമൻറ്റിൽ പറയുക. അപ്പൊ ഇനി അടുത്തൊരു കിഡിലൻ വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വരാം. ഓക്കെ, താങ്ക് യു.